നമസ്കാരം. കേരളത്തിലെ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാർ ഒന്ന് സൂക്ഷിച്ചോണം. വരുന്നുണ്ട് ബി ജെ പിയുടെ മിഷൻ 400. മറ്റ് പാർട്ടികളിലെ കൊള്ളാവുന്ന മുൻനിര നേതാക്കളെ അടർത്തിയെടുക്കും, അവരെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും മിഷൻ 400 നോട്ടപ്പുള്ളികളാണ്. ഇനി എന്താണ് ഈ മിഷൻ 400? കേന്ദ്രത്തിൽ മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. എന്നാൽ എല്ലാ തവണത്തെയും പോലെ അവർക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന വെറുമൊരു ജയം വേണ്ട. അതവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ലോക്സഭയിൽ 400 MPമാരുടെ പിൻബലത്തോടെ വേണം ഇത്തവണത്തെ ഹാട്രിക് വിജയം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകണമല്ലോ. കഴിഞ്ഞ തവണ വരെ 450 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിൽ ഇത്തവണ ലഭിക്കുക വെറും 250 സീറ്റുകൾ. അത് തന്നെ കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ പകുതി അർഹർക്കും ഇത്തവണ കോൺഗ്രസിൻ്റെ ടിക്കറ്റ് ലഭിക്കില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുൾപ്പെടെ അസംതൃപ്തരുടെ വലിയൊരു സംഘം പുറത്തു ചാടാൻ കാത്തു നിൽക്കുന്നു എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. ഇത് മുതലെടുക്കാനാണ് ശ്രമം. അങ്ങനെ തങ്ങളുടെ ജയത്തിന് മാറ്റുകൂട്ടാൻ മിഷൻ 400 എന്ന ലക്ഷ്യത്തിലെത്താൻ പരമാവധി കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുത്തിരിക്കും ബി ജെ പി. കേരളത്തിൽ മുതിർന്ന മുൻനിര കോൺഗ്രസ്സുകാർക്ക് ഒരു പഞ്ഞവുമില്ലാത്തതിനാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഇതാണ് മിഷൻ 400. ഇനി ലോട്ടടിക്കാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കാണ്. ചില കോൺഗ്രസ് സിറ്റിംഗ് MPമാർക്കും മിഷന്റെ ഭാഗമാകേണ്ടി വരുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിലും ബി ജെ പിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. KPCC നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുമായി വരെ ചർച്ച പുരോഗമിക്കുകയാണെന്ന സൂചനകൾ ബി ജെ പി നേതൃത്വം പലതരത്തിലും നൽകി കഴിഞ്ഞു. 400 MPമാരെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രത്യേക കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കി കഴിഞ്ഞു ബി ജെ പി ടീം. ഒരു വർഷം മുമ്പ് തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം. ഇപ്പോഴിതാ മിഷൻ 400 യാഥാർത്ഥ്യമാക്കാൻ മറ്റ് പാർട്ടികളിലെ മുൻനിര നേതാക്കളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ചൊവ്വാഴ്ച ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. മിഷൻ 400 പാർട്ടി ജനറൽ സെക്രട്ടറിമാരും കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, അശ്വിനി വൈഷ്ണവ്, മൻസുഖ് മാണ്ഡവ്യ എന്നിവരുമായി BJP അധ്യക്ഷൻ നദ്ദ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്കാണ് കമ്മിറ്റിയുടെ ചുമതല. ഏറെ ജനസമ്മതിയിലുള്ള നേതാക്കളെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. BJPയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ആ നേതാവിന് സ്വന്തം മണ്ഡലത്തിലുള്ള സ്വാധീനം, ജയസാധ്യത തുടങ്ങിയവയും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയിൽ പരാജയപ്പെട്ടത് 160 മണ്ഡലങ്ങളിലാണ്. ഇവിടങ്ങളിലാണ് ഇത്തവണ പ്രത്യേക ശ്രദ്ധ നൽകുക. കോൺഗ്രസിനെ കൂടാതെ മറ്റ് പാർട്ടികളിലെ സിറ്റിംഗ് MPമാരിൽ ഇത്തവണ ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വീതം വയ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടാതെ പോകുന്നവരെയാണ് പ്രധാനമായും ഈ മിഷൻ ലക്ഷ്യമിടുന്നത്. 160 മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലാണ് പ്രധാനമായും മറ്റ് പാർട്ടികളിൽ നിന്നുള്ള അടർത്തിയെടുക്കൽ രീതി നടപ്പാക്കുക. എന്നാൽ മിഷൻ 400 മുന്നോട്ടുള്ള പാതയിൽ കേരളത്തിൽ ഏറെ എളുപ്പമുള്ള ഒരു പാതയും അതിദുർഘടമായ മറ്റൊരു പാതയുമുണ്ട്. അത് ഏതാണെന്നല്ലേ? വെള്ളയമ്പലത്തെ KPCC ആസ്ഥാനത്തിന് മുന്നിലും അതിനകത്തുമൊക്കെ മിഷന് സധൈര്യം ചുറ്റി നടക്കാം. എന്നാൽ മിഷന്റെ പേരും പറഞ്ഞ് ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ AKG സെന്ററിന്റെ പരിസരത്തേക്ക് പോലും എത്തി നോക്കാൻ ധൈര്യമുള്ള BJP ക്കാർ ആരുണ്ട് എന്നതാണ് BJP ക്യാമ്പിലെ ഇപ്പോഴത്തെ ചോദ്യം.